എല്ലാവർക്കും നമസ്കാരം. കവിതകളുടെ പുതിയൊരു ചൊവ്വാഴ്ചയിലേക്ക് സ്വാഗതം. നിങ്ങൾ മലയാള കവിത ഇഷ്ടപ്പെടുന്ന താല്പര്യമുള്ള ഒരാളാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക. അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ലൈക്കും ഷെയറും കമന്റും ചെയ്യുക. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് കുജേലവൃത്തം വഞ്ചിപ്പാട്ട്. രാമപുരത്ത് വാര്യരുടെ അതിപ്രശസ്തമായ ഒരു വഞ്ചിപ്പാട്ട് കൃതിയാണ് കുജേലവൃത്തം വഞ്ചിപ്പാട്ട്. അതിദരിദ്രനായ കുജേലൻ തന്റെ സഹപാഠിയായിരുന്ന കൃഷ്ണനെ കാണാൻ വരുന്ന ഭാഗം. അഴിമകളുമൊരുമിച്ചൊരു കട്ടിന്മേലന്നേരം ഏഴാം മാളിക മൂക്കളിൽ ഇരുന്നരുളും ഏഴു രണ്ടുലകു വാഴിയായ തമ്പുരാനിത്രയും താഴെ തൻ്റെ വയസ്സിനെ ദൂരത്തു കണ്ടു കണ്ടാലെത്ര കഷ്ടമത്രയും മുഷിഞ്ഞ ജീർണ വസ്ത്രം കൊണ്ടു തച്ചുടുത്തിട്ടു തരിയവുമിട്ട് മുണ്ടിൽ പൊതിഞ്ഞ പൊതിയും മുഖ്യമായ പുസ്തകവും രണ്ടും കൂടി കക്ഷത്തിങ്കലിറുക്കിക്കൊണ്ട് രുദ്രാക്ഷമാലയുമേന്തി നാമകീർത്തനവും ചെയ്തു ചിദ്രൂപത്തിങ്കലുറച്ചു ചെഞ്ചമ്മി ചെല്ലും അന്ധനെ കണ്ടിട്ടു സന്തോഷം കൊണ്ടോ തസ്യ ദൈന്യം ചിന്തിച്ചിട്ടുള്ളിലുണ്ടായ സന്താപം കൊണ്ടോ ഇന്ദു കൊണ്ടോ ശൗരി കണ്ണു നീരണിഞ്ഞു ധീരനായ ചിന്താമര കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ പള്ളി മഞ്ചത്തിന്നു വെക്കമുദ്ധാനം ചെയ്തിരു പക്കം ഉള്ള പരിജനത്തോടു കൂടി മുകുന്ദൻ ഉള്ളഴിഞ്ഞു താഴത്തെഴുന്നള്ളി പൗരവരന്മാരും വെള്ളം പോലെ ചുറ്റും വന്ന് വന്ദിച്ചു നിന്നു പാരാവാര കൽപ്പ പരിവാരത്തോടു കൂടി ഭക്ത പാരായണനായ നാരായണനാശ്ചര്യം പാരാതി ചിന്നിതിരേറ്റു കുജേലനെ ദീനദയ പാരാവശ്യമേവം മറ്റൊരീശ്വരനുണ്ടോ മാറത്തെ വിയർപ്പൂ വെള്ളം കൊണ്ടു നാറും സതീർത്ഥ്യനെ മാറത്തുണ്മയോടു ചേർത്തു ഗാഢം പുണർന്നു കുരുമൂലം തൃക്കൈ കൊണ്ടു കൈപീടിച്ചു കൊണ്ടു പരി കേറിക്കൊണ്ടു ലക്ഷ്മി തൽപ്പത്തിന്മേലിരുത്തി. ഈ ഒരു ചെറിയ കവിതാ ഭാഗത്തിന്റെ അർത്ഥമറിയാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി മാത്രമായി ഇനി ചില ചെറിയ വാക്കുകളുടെ അർത്ഥങ്ങളും വ്യാഖ്യാനങ്ങളുമാണ് കേൾക്കാൻ പോകുന്നത്. ആഴിമകൾ എന്ന് പറയുന്നത് ലക്ഷ്മി ദേവിയാണ്. ആഴിമകളും ഒരുമിച്ചൊരു കട്ടിന്മേലന്നേരം ഏഴാം മാളിക മുകളിൽ ഇരുന്നരുളും ഏഴു രണ്ടു ലഘുവാഴിയായ തമ്പുരാൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഈരേഴ് പതിനാല് ലോകത്തിൻ്റെയും തമ്പുരാനായ ശ്രീകൃഷ്ണ ഭഗവാനെയാണ്. അപ്പം താഴെ തൻ്റെ വയസ്സിനെ, വയസ്സിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടുകാരനാണ്, അപ്പൊ തൻ്റെ കൂട്ടുകാരനായ കുജേലനെ താഴെ കാണുകയാണ്. ഓക്കെ, കണ്ടാൽ എത്ര കഷ്ടമത്രയും മുഷിഞ്ഞ ജീർണ വസ്ത്രം, ജീർണിച്ച അഴുകിയ വസ്ത്രമാണ് കുജേലൻ ധരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തറ്റുടുത്തിട്ട് ഉത്തരിയവും ഇട്ട്, അതിങ്ങനെ തറ്റുടുത്തിട്ട് പോലെ തന്നെ ഉത്തരിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ മേലെ ഇടുന്ന ഒരു മുണ്ടാണ്. മുണ്ടിൽ പൊതിഞ്ഞ പൊതിയും, അപ്പം കുജേലൻ വരുമ്പോൾ മുണ്ടിൽ എന്തോ ഒരു സമ്മാനം പൊതിഞ്ഞു വരുന്നുണ്ട്, അങ്ങനെ ഒരു ഭാഗം അതിനു മുമ്പേ ഉണ്ട്. ഭാര്യ കുജേലന് കൊടുത്തു വിടുന്നുണ്ട് കൃഷ്ണ ഒരു സമ്മാനം, അതെന്താണെന്ന് നമുക്കറിയാം, അവിലാണ് അല്ലെ. അപ്പം മുണ്ടിൽ പൊതിഞ്ഞ പൊതിയും പിന്നെ മുഖ്യമായ തന്റെ പുസ്തകങ്ങളും രണ്ടും കൂടി കക്ഷത്തിങ്കിൽ ഇറുക്കിക്കൊണ്ട് രുദ്രാക്ഷമാലയുമേന്തി നാമകീർത്തനവും ചെയ്ത് ചിദ്രൂപത്തിങ്കൽ ഉറച്ച്, ഈശ്വരന്റെ ആ ഒരു വിശ്വാസത്തില് എന്നാണ് ചിദ്രൂപത്തിങ്കൽ ഉറച്ച് എന്ന് പറയുന്നത്, ചെഞ്ചമ്മയെ ചെല്ലും.
അന്ധനനെ കണ്ടിട്ട് സന്തോഷം കൊണ്ടോ തസ്യ ദൈന്യം ചിന്തിച്ചിട്ട് ഉള്ളിലുണ്ടായ സന്താപം കൊണ്ടോ. അന്ധനൻ എന്നിവിടെ ഉദ്ദേശിക്കുന്നത് സുഹൃത്ത് തന്നെയാണ്. അപ്പം സുഹൃത്തിനെ കണ്ട് സന്തോഷം കൊണ്ടോ അതോ അദ്ദേഹത്തിന്റെ ഒരു ദൈന്യതയും ദാരിദ്ര്യവും കണ്ട സന്താപം വിഷമം കൊണ്ടോ എന്തുകൊണ്ടോ ശൗരി കണ്ണു നീരണിഞ്ഞു ധീരനായ ചെന്താമരക്കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളു. ഇതിലേതുകൊണ്ടോ നമ്മുടെ ശ്രീകൃഷ്ണ ഭഗവാൻ അവിടെ കണ്ണീരണിയുന്നു എന്നാണ് കവി പറയുന്നത്. അടുത്തതായിട്ട് പള്ളി മഞ്ചത്തിന്ന് വെക്കം ഉദ്ധാനം ചെയ്ത് ഇരുപക്കമുള്ള പരിജനത്തോടുകൂടി മുകുന്ദൻ. അപ്പം കൃഷ്ണൻ ആണ് മുകുന്ദൻ. പെട്ടെന്ന് തന്നെ അവിടുന്ന് എഴുന്നേറ്റ് അങ്ങോട്ടേക്ക് ചെല്ലാൻ പുറപ്പെടുകയാണ്. ഉള്ളഴിഞ്ഞ് താഴത്തെ എഴുന്നള്ളി പൗരവരന്മാരും വെള്ളം പോലെ ചുറ്റും വന്ന് പന്തിച്ചു നിന്നു. ഒരു വെള്ളം പോലെ മറ്റുള്ള ആൾക്കാരും അങ്ങനെ ആ ഒരു വരുന്ന ഒരു നല്ലൊരു ചിത്രീകരണമാണ് ഇവിടെ കവി നടത്തിയിട്ടുള്ളത്. പാരാവാര കൽപ്പ പരിവാരത്തോടുകൂടി ഭക്ത പാരായണനായ നാരായണൻ ആശ്ചര്യം. പാരാതെ ചെന്നെതിരേറ്റു കുചേലനെ ദീനദയാ പാരവശ്യമേവം മറ്റൊരീശ്വരനുണ്ടോ. ഇത്രയും ഒരു ദയയും മറ്റും മറ്റൊരീശ്വരനുണ്ടോ എന്ന് കവി പറയുകയാണ്. മാറത്തെ വിയർപ്പ് വെള്ളം കൊണ്ടുനാറും സതീർത്ഥ്യനെ മാറത്തുണ്മയോട് ചേർത്തു ഗാഢം പുണർന്നു. അപ്പം വിയർപ്പ് കൊണ്ടും മറ്റും ഇങ്ങനെ വളരെ മുഷിഞ്ഞു നിൽക്കുന്ന തന്റെ കൂട്ടുകാരനെ സതീർത്ഥ്യനെ കൃഷ്ണൻ എന്ത് ചെയ്യാണ്, വളരെയധികം ആഴത്തിൽ ഗാഢമായി കെട്ടിപ്പുണരുകയാണ്. കൂറുമൂലം ഇഷ്ടം കൊണ്ട് തൃക്കൈ കൊണ്ട് തന്റെ സ്വന്തം കൈകൊണ്ട് കുചേലന്റെ കൈ പിടിച്ച് പരി കയറിക്കൊണ്ട്, അതായത് അവിടുത്തെ ഇനിപ്പടി കയറിക്കൊണ്ട് മേലേക്ക് മുകളിലേക്ക് പോവാണ്. എന്നിട്ട് എന്ത് ചെയ്യാണ്, ലക്ഷ്മി തൽപ്പത്തിന്മേൽ ആ ഒരു അവരുടെ നല്ല ആഡംബരമായ ആ ഒരു സ്ഥലത്ത് കുചേലനെ ഇരുത്തി ശേഷം അദ്ദേഹത്തിന് ശുശ്രൂഷകളും മറ്റും കൃഷ്ണൻ ചെയ്യുന്നതാണ് അതിൻ്റെ ശേഷമുള്ള ഭാഗം. അപ്പം ഇത്രയുമാണ് നമ്മൾ ഇപ്പൊ പാടിയ ഒരു കവിതയുടെ ഭാഗം. ഇത് ഇങ്ങനെ ഒരു കവിത അർത്ഥ വ്യാഖ്യാനം ആദ്യമായിട്ടാണ് വീഡിയോയിൽ ചേർക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉപകാരമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതറിയിക്കുകയാണെങ്കിൽ വലിയൊരു സന്തോഷമായിരിക്കും. അപ്പൊ ഇത്രയും നേരം കേട്ടിരുന്നതിന് ആസ്വദിച്ചതിന് എല്ലാത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് ഈ ആഴ്ചത്തെ കവിതാ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.